യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ ഓണാഘോഷമാണ്. എൻ്റെ ഫാമിലി ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ എക്സ്റ്റെൻഡഡ് ഫാമിലി ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നമ്മളെല്ലാവരും ആടിച്ച് പൊളിച്ച് ആഘോഷിക്കാൻ പോവാണ്. നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു ഫുൾ ഡേ ഓണം സെലിബ്രേഷൻ. മെയിൻ ആയിട്ടും നമ്മൾ കുറച്ച് അടിപൊളി ഓണക്കളികൾ, ഗെയിംസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇവരെല്ലാവരും കൂടിയാണ് ആ ഗെയിംസ് ഒക്കെ കളിക്കാൻ പോകുന്നത്. അതിന് കുറേ സമ്മാനങ്ങൾ എല്ലാം ഓൾ സെറ്റാണ്. സദ്യ ഇന്ന് മുഴുവൻ നമ്മൾ ഇവിടെ കലക്കി മറിച്ച് റെഡിയാക്കും. റെഡിയല്ലേ? അപ്പൊ സാന്ധ്യ, നമുക്കൊരു ആർപ്പ് വിളിച്ചിട്ട് കയറാം അല്ലേ? എന്നാ ശരി, ഇതാ പിടിച്ചോ. ഇനി നമുക്ക് ഇതൊക്കെ നടക്കാൻ പോകുന്ന സ്ഥലം കാണാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഓണാഘോഷം ഇത് ഇവിടെ ഒഫീഷ്യലി തുടങ്ങാൻ പോവുകയാണ്. ഇന്ന് നമ്മളിവിടെ എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 4-5 ഗെയിംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അല്ല, പോളിയോസ്കി ഗെയിംസ് ആണ്. ഈ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സമ്മാനങ്ങളുണ്ട്, ഒടുവിൽ ഒരു അടിപൊളി ക്യാഷ് പ്രൈസ് ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം വേണ്ടി മത്സരിക്കാൻ 21 റാൻഡം ഫോളോവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് ആണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് അനൗൺസ് ചെയ്തിട്ട് നമ്മുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പല പല സ്ഥലത്തുനിന്നുമാണ് ഇവർ ട്രാവൽ ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവരെ പരിചയപ്പെടണം. പക്ഷെ അതിന് മുമ്പ് എൻ്റെ കൂടെ ആസ് ഓൾവേസ് ഉള്ള കുറച്ച് ആൾക്കാരുണ്ട്. അതിൽ ഇന്നത്തെ ഈ പരിപാടിയുടെ, ഇന്നത്തെ ഈ കംപ്ലീറ്റ് പരിപാടിയുടെയും നടത്തിപ്പുകാരാണ് എൻ്റെ ഈ ഇടവും ബലവും നിൽക്കുന്നത്, മല്ലൻ ആർ. അപ്പൊ ഇതാണ് എന്റെ മല്ലന്മാര്. അപ്പൊ ഇവരാണ് ഇന്നത്തെ സകല പരിപാടികളുടെയും സംഘാടകർ. ഗെയിംസ്, സദ്യ, എല്ലാ പരിപാടിയും ഇന്ന് ഇവരാണ് നോക്കാൻ പോകുന്നത്. പിന്നെ പ്രൊഡ്യൂസർ ഞാൻ. ഓക്കെ, ഇനി അതല്ലാതെ സ്ഥിരം എന്റെ കൂടെ എല്ലാ സമയത്തും അലമ്പാനും ആഘോഷിക്കാനും ഒക്കെ എന്റെ കൂടെ ഉള്ള എന്റെ കുടുംബം നേതിപ്പുണ്ട്. അപ്പൊ ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണ്ടല്ലോ ഇവരെല്ലാരെയും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓ, അനൂപാനുകിൽ, ഷിബ്ല, ഷിബ്ല ഉണ്ട്, പിന്നെ വിജയ് ഉണ്ട്, ജംഷി ഉണ്ട്, പ്രിയങ്ക, വിജി, സനി, വീരു ബേബി, പിന്നെ നിങ്ങളുടെ സബ്സേ, ഓ വിജയ് നായർ, ആൻഡ് നിങ്ങളുടെയൊക്കെ സബ്സേ ഫേവറേറ്റ് ബേബി റോയ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നമ്മുടെ മാത്രം പറഞ്ഞില്ല, ബംഗാളിയെ ഇപ്പൊ അങ്ങനെ പരിചയപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അത് പിന്നെ ലാസ്റ്റ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. ഇന്നിവിടെ മത്സരിക്കാൻ പോകുന്ന എന്റെ പ്രിയപ്പെട്ട എക്സ്റ്റെൻഡഡ് ഫാമിലിയാണ്. അയ്യോ മൈക്ക്, താങ്ക്സ് ഡാ. അപ്പൊ നമുക്കിത് ഈ അച്ചത്തു നിന്ന് തുടങ്ങാം. എന്റെ പേര് അമൽ, വിഷ്ണു, ശരത്, ബേബിസൺ പള്ളിട്ടോ. എവിടെ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ ബേബിച്ച. പാർത്ഥിനെ ഞാൻ സ്പെഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്യും, ബിക്കോസ് എന്റെ അവഞ്ചേഴ്സ് ഓഫ് ആര്യനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്റെ അവഞ്ചറില് എന്താ പറയാ, എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് അവഞ്ചേഴ്സ് എന്റെ എല്ലാ പരിപാടിക്കും എത്തുന്ന ആളാണ് പാർത്ഥിപ്. വെൽക്കം. വൈശാഖ് കൊല്ലത്തു നിന്നാണ് ഇന്ന് നമ്മുടെ കൂടെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. ഇന്നലെ രാത്രി കൊല്ലത്തു നിന്ന് എത്തിയ ആളാണ്. എന്നിട്ട് ഇവിടെ എറണാകുളത്ത് വന്ന് സ്റ്റേ ചെയ്തിട്ട് ഇന്ന് നമ്മുടെ കൂടെ പ്രോഗ്രാമിന് വേണ്ടി വന്നിരിക്കുകയാണ്. സ്വാതി ഒരു യൂട്യൂബർ ആണ് കേട്ടോ. സ്വാതി എന്റെ ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ടുള്ള ആളാണ്. ഞാൻ നോക്കിയപ്പോ ഇന്നലെ ഒരാളുടെ മെസ്സേജ്, ഞാനും വന്നോട്ടെ ഓണം പരിപാടിക്ക്. പിന്നെ ഇത് എറണാകുളം ഏതാടാ നീ? എറണാകുളം ഇതാണ് ഇന്നത്തെ മെയിൻ ആള്. ഇവിടത്തെ തൂപ്പ്, തുടപ്പ് എല്ലാം ഇന്ന് നമ്മുടെ ഡി ജെ സിബേ. തുടച്ച് വാരി ഞാൻ കൊണ്ടുപോയി, അത്ര അറിഞ്ഞാ മതി. ഓക്കെ,
അപ്പൊ കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് കാര്യ പരിപാടിയിലേക്ക് കടന്നാലോ. നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഗെയിം റൗണ്ടിന് നിങ്ങൾ റെഡിയാണോ? നമ്മള് ഫാമിലിയുടെ കയ്യിൽ നിന്ന് ആയിരിക്കും ഒരു ഇത്രയും നല്ലൊരു ഓണാഘോഷം സംഘടിപ്പിക്കല്ലേ. അപ്പൊ അങ്ങനെ ഒരു ഓണാഘോഷത്തിന് ആയിരിക്കും ഞങ്ങൾ ഫാമിലിയുടെ സമ്മാനമുണ്ട്. അല്ല അച്ഛാ, ഒരു സമ്മാനമുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാരും കൂടി കൊടുക്കല്ലേ? അതെ, വളരെ മനോഹരമായ ഒരു ഗിഫ്റ്റ് ആണ്. ഞാൻ അളിയന് ഗത ഇല്ല എന്ന് പറഞ്ഞൊരു കുറവുണ്ടായിരുന്നു. ഇപ്പൊ ഗത കിട്ടിയില്ലേ? അനുമാൻ സന്തോഷമില്ലേ? ഇത് ഞാൻ തൂക്കി വെച്ചോ, ഞാൻ തൂക്കിയിടും. അപ്പൊ നമുക്ക് തുടങ്ങാം. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഗെയിം റൗണ്ടിലേക്ക് ഇതാ കടക്കാൻ പോവാണ്. അപ്പൊ ആദ്യത്തെ ഗെയിം ഏതാണെന്ന് നോക്കാൻ നിങ്ങൾ എക്സൈറ്റഡ് അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഗെയിം. നിങ്ങൾ നന്ദം വിട്ട് നോക്കുന്നുണ്ടായിരിക്കും. ഇതെന്താ രണ്ട് കൊല പഴം? പഴം ഇഷ്ടമാണല്ലോ അല്ലേ? പഴം തിന്നാൻ എല്ലാവർക്കും ഇഷ്ടമാണ് ഒബ്വിയസ്ലി. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഗെയിം എന്ന് പറയുന്നത് പഴം തീറ്റി മത്സരമാണ്. നമ്മുടെ ആദ്യത്തെ ഗെയിം, ഈ ഗെയിമിന്റെ റൂൾസ് ഞാൻ പറഞ്ഞു തരാം. ഈ ഗെയിമില് നിങ്ങൾക്ക് കിട്ടുന്ന സമയം 1.5 മിനിറ്റ്. 1.5 മിനിറ്റ് ആണ് നിങ്ങൾക്ക് ഈ ടാസ്ക് ചെയ്യാൻ കിട്ടുന്ന സമയം. നിങ്ങൾക്ക് എത്ര പഴം വേണമെങ്കിലും എടുത്ത് കഴിക്കാം. ഈ 1.5 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് എത്ര കഴിക്കാൻ പറ്റുമോ അത്രയും പഴം നിങ്ങൾക്ക് കഴിക്കാം. ആദ്യത്തെ 10 പഴത്തിന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 1 പഴത്തിന് 25 രൂപ വെച്ചിട്ടാണ്, ആദ്യത്തെ 10 പഴത്തിന്. ഓക്കെ, അത് കഴിഞ്ഞുള്ള രണ്ടാമത്തെ സെറ്റ് 10 പഴത്തിന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 1 പഴത്തിന് 50 രൂപ വെച്ചാണ്. ഓക്കെ, ഇനി അതും കഴിഞ്ഞ് നിങ്ങൾക്ക് കഴിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നിങ്ങൾ കഴിച്ചാൽ 1 പഴത്തിന് 100 രൂപ വെച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതൊക്കെ മേലെ പോവില്ല എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. ഇല്ല, അനൂപ് പറയണത് ഇതിന് ടൈം ഡ്യൂറേഷൻ പാടില്ല എന്നാണ്. ഞാൻ റെഡിയാണ്, പക്ഷെ അനൂപിന്റെ ATM കാർഡ് എന്റെ കയ്യിൽ തരണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഓക്കെയാണ്. ഓക്കെ, അപ്പൊ ഗെയിം മനസ്സിലായല്ലോ, റൂൾസ് മനസ്സിലായല്ലോ. 1.5 മിനിറ്റ് സമയം, നിങ്ങൾക്ക് പറ്റുന്ന അത്രയും പഴം കഴിക്കുക, ക്യാഷ് പ്രൈസ് അടിക്കുക. ഓക്കെ, റെഡി? ഓക്കെ, അങ്ങനെ നമ്മുടെ ആദ്യത്തെ റൗണ്ടിലേക്ക് നമ്മൾ ഇതാ കടക്കുകയാണ്. പഴം തീറ്റി മത്സരമാണ്. 1.5 മിനിറ്റ് ആണ് ഇവർക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ടൈമിംഗ്. ഇവരെ നോക്കാൻ വേണ്ടി നമ്മുടെ ടീം, നമ്മുടെ ഫുൾ ടീം ഓരോരുത്തരും ഓരോരുത്തരെ എടുത്തിട്ടുണ്ട്. മാത്രമല്ല, കാണാൻ വേണ്ടി വന്നിട്ടുള്ള നമ്മുടെ കുറച്ച് അപ്പുറത്തിപ്പുറത്തുള്ള നമ്മുടെ ചേച്ചിമാരും അമ്മമാരും കുറച്ച് സിസ്റ്റേഴ്സൊക്കെ ഉണ്ട്. അവരെല്ലാവരും പിടിച്ച് നമ്മൾ നിർത്തിയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഓരോ കണ്ടസ്റ്റൻറ്റിനെ നോക്കാൻ ഓരോരുത്തരുണ്ട്. അപ്പം നിങ്ങൾ റെഡിയാണോ? നമുക്ക് തുടങ്ങാം. അപ്പൊ your time starts now. ആവേശകരമായ പഴം തീറ്റി മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ പഴം തൊലി മാറ്റിയൊക്കെ ശ്രമിക്കണം. പരിചയമുണ്ടല്ലേ ഈ പരിപാടി? അതെ, അവൻ കഴിക്കട്ടല്ല, പടപടയെന്ന് കഴിക്കണം. പഴം സമയം തീരാറായി. അതെ, അനൂപ് പഴം കെട്ടി തിന്നാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അനൂപ് നോക്കാൻ നിർത്തിയാണ്. വായിൽ വെള്ളം വരുന്നതാ. അതെ, കഴിച്ചോളൂ. ഇവിടെ കോട്ടയം കുടിക്കും ചാവരുത്. വായിൽ ഇറങ്ങിയിരിക്കുന്ന പഴം മുഴുവൻ കഴിച്ചു തീർക്കേണ്ടതാണ്. പ്ലീസ്, ഓ മൈ ഗോഡ്. ഇവിടെ തൃശ്ശൂരിൽ നിന്ന് ഒരു മനോഹരമായ പഴം തീറ്റിക്കാരിയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, ഇവിടെ വേണ്ട, അഴിച്ച് ചാലക്കുടിയിൽ നിന്ന് വന്ന ചങ്ങാതിയാണ് പഴം തിന്ന് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നീക്ക് ഒരാഴ്ചയായിട്ട് പട്ടിണിയായിരുന്നോ? അഞ്ചു പഴം കഴിച്ചോ, കഴിച്ചോ, കഴിച്ചോ. എല്ലാരും ടൈമർ നോക്കി. അനുവ എങ്ങനെയുണ്ട് അവിടുത്തെ പരിപാടി? നല്ല ടേസ്റ്റ് ഉള്ള പഴം കണ്ടിട്ട് എങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റുന്ന അനുവിന്? ഇവരെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, അവരെ സദ്യക്ക് മാറ്റിയിരുത്തണം. എത്തുമോ അളിയെ ലോൺ എടുക്കേണ്ടി വരുമോ കാശ് കൊടുക്കാൻ? ഞാനൊരു ആവേശത്തിന് 10, 50 സീരിയസ് ആയിട്ട് എടുക്കാം. പഴം സ്റ്റോപ്പ്, 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 സ്റ്റോപ്പ്. പഴം കഴിക്കരുത് ആരും ആരും. ആ തൊലിച്ച പഴം താഴെച്ചോളൂ, താഴെച്ചോളൂ. യെസ്, യെസ്. ഓക്കെ,
എത്രയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് കൗണ്ട് ഓർത്ത് വെച്ചോളൂ, ഞങ്ങൾ ഇപ്പൊ വരും. നമ്മളപ്പോ ഈ അച്ചത്ത് നിന്ന് തുടങ്ങാണ്, എത്ര പഴം വെച്ച് തിന്നിട്ടുണ്ടെന്നുള്ളത്. നൗഫലെ 14 പഴം. ഓ മൈ ഗോഡ്, 23 14 പഴം. അപ്പൊ എത്ര രൂപയായി? 450 രൂപ. ദാ സൂപ്പർ. അടുത്തത് ഇവിടെ 12 പഴമാണ്. കറക്റ്റ് ആയിട്ട് കണക്കറിയാവുന്ന ആരെങ്കിലും? 350 350. ആനന്ദോ 11 പഴം. അവഞ്ചേഴ്സ് ഓഫ് ആര്യയുടെ മുത്ത്. 300 പഴം. ഇവിടെ എത്ര പഴം? 6 പഴം. കൊള്ളാം. ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടു, കമ്പനിക്ക് നല്ല ലാഭം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. 6 പഴം. 150. പിങ്ക് ബോൾ കണക്ക് വിദ്വാൻ. ഞങ്ങള് കൊടുക്കാം. 25 രൂപ ഇല്ല, 25 തിരിച്ചറണം കേട്ടോ. പിന്നെ കേട്ടോ, 25 തിരിച്ചറണം. ചില്ലറ ഇല്ല. ഇവിടെ 16 പഴം. 550. കമ്പനിക്ക് നഷ്ടം. ഓ മൈ ഗോഡ്, 550. ഓക്കെ, നെക്സ്റ്റ്. 17 പഴം. കമ്പനിക്ക് പിന്നെ നഷ്ടം. 600 രൂപ. കമാൻ. സുഹൃത്തുക്കളെ, അടുത്തതായി 22 പഴങ്ങൾ. 22 പഴത്തിന്റെ പൈസ. എനിക്ക് അല്ല, ഇപ്പൊ എനിക്ക് സംശയമുണ്ട്. ആ ബിഗ് ബോസ് എത്രാമത്തെ സീസണാണ്? സീസൺ 3. ഇതിന്റെ ടാസ്കുകളെല്ലാം ഒന്നും കൂടി കാണേണ്ടിയിരിക്കുന്നു. എനിക്ക് നല്ല സംശയം. ഞങ്ങൾ ദിന്തിവത്തായി 14 പഴം കഴിച്ചു. 14 പഴം. അടുത്തത് 9 പഴം. കൊള്ളാ, കൊഴപ്പില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. 9 പഴം. ഓക്കെ, ഇവിടെ 11 പഴം. 300. അടുത്തത് 10 പഴം. ആ സൂപ്പർ, 250. ഓ, അതെനിക്ക് കറക്റ്റ് ആയിട്ട്. പോടാ, സാരല്ലടാ, വിട്ടുപോടാ, രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ആ 11 പഴം. 300. ദാ വിളിച്ചോ കയ്യോടെ. ചേച്ചിക്ക് കമ്മീഷൻ ഉണ്ടോ അതില്? ഇല്ലേ. ചേ ആന്റി, 16 കഴിക്കണത് ആന്റി നോയിക്കൊണ്ടിരുന്നോ? ആണല്ലേ നിനക്ക്. 550. 550 പിടി. അടുത്തത് 16. ഭീകര 16 പഴം. 550 പിടി. കവാൻ എന്നാലും പറഞ്ഞു. 5 പഴം. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇവിടെ നമ്മൾ കമ്പനിയിൽ പെർമനന്റ് എടുത്തിരിക്കുന്നു. 5 പഴം. 150. ഇവിടെ കമാൻ 18 പഴം. ഓ മൈ ഗോഡ്. കമാൻ 650. 650. ഇതുവരെയുള്ള ഹൈയസ്റ്റ് നമ്പർ അല്ലേ? 650. 15 പഴം. ഓൾമോസ്റ്റ് ക്ലോസ് ഇനഫ് കേട്ടോ, ക്ലോസ് ഇനഫ്. ഒന്ന് ആഞ്ഞു പഠിച്ചിരുന്നെങ്കിൽ. 500. 4 പഴം. ഗുഡ്. അവിടെ ഞാൻ ഇനിയും കൊണ്ടുവരും കേട്ടോ, ഇവിടെ കമ്പനിക്ക് ഒരു അസറ്റ് ആണ്. 4 പഴം. 100. കവൺ 7 പഴം. സൂപ്പർ. 350. അടുത്താണ് 5 പഴം. ആഹാ, 50. കഴിച്ചു 9 പഴം. കമാണ്ട്. 450. ദാ പിടിച്ചോ. അപ്പൊ ആരാണ് ഇന്നത്തെ നമ്മുടെ ഹൈയസ്റ്റ് ഫസ്റ്റ് റൗണ്ടിൽ? കമാണ്ട്. ഇന്നത്തെ വിന്നതായിരിക്കുന്നു. അതിന്റെ പേരെന്താണ് അറിയാം? പഴം വിഴുങ്ങി പ്രവീൺ. നല്ലൊരു കയ്യിലൂടെ പ്രോത്സാഹന സമ്മാനമായി 5 പഴം കൂടി പ്രവീണ്. ഓക്കെ, അപ്പോ ഇനി ദീപക്കുള്ള വെള്ളം ആണ്. വെള്ളം കുടിക്കട്ടെ. 21, കൃത്യമായി 21 വെള്ളമുണ്ട്. വേറെ ആരും? ബാക്കിയുള്ളവർക്ക് നമ്മൾ പിന്നെ വെള്ളം തരാം. ഇപ്പൊ ഈ പഴം കഴിച്ച 21 പേര് നമ്മുടെ മത്സരാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഓരോരുത്തരായിട്ട് പല കളറിലുള്ള വെള്ളമുണ്ട്. എല്ലാരും ക്യൂല് എടുക്കുക. ഓരോരുത്തരായിട്ട് ക്യൂല് വരും. കപ്പ് കളയരുത്, കൈ തന്നെ വെക്കുക.
ഗ്ലാസ് വെള്ളം കൂടെ ഉണ്ടല്ലോ എടുക്കണം. യെസ്, നമ്മുടെ വിന്നർ. ഓക്കെ, കളയരുത്. കപ്പിന്റെ അറ്റത്ത് ഇച്ചിരി വെള്ളം ബാക്കി വെച്ചേക്കാം. ഓക്കെ, ഇനി ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ഓരോ ഗ്ലാസ് വെള്ളത്തിനും ഓരോ കളറാണല്ലോ. ഒരേ കളർ ഉള്ളവര് ഒരു ഗ്രൂപ്പായിട്ടൊന്ന് മാറിയേ. ഓറഞ്ച് കളർ ഒരു ഗ്രൂപ്പ്, ആപ്പി ഫിസ് ഒരു ഗ്രൂപ്പ്, മറ്റേ ബ്ലാക്ക് ഒരു ഗ്രൂപ്പ്, കോള ഒരു ഗ്രൂപ്പ്, വൈറ്റ് ഒരു ഗ്രൂപ്പ്. ഇതിൽ ഓറഞ്ച് ആയിരുന്നല്ലോ നേരത്തെ. ഓറഞ്ച് അല്ലായിരുന്നോ ഫസ്റ്റ്? ഓറഞ്ച് അല്ലായിരുന്നോ കുടിച്ചത്? ആ, അപ്പൊ ഓറഞ്ച് കാറ് കണ്ടാ കണ്ടുപിടിച്ച്. അതാണ് കറക്റ്റ്. എല്ലാരും സെറ്റായോ? എത്ര ഈ ടീമിൽ എത്ര പേരായി? ആറ് പേര്. ആറ് പേര്. ഇവിടെ അഞ്ചല്ലേ? അഞ്ച്. ഇവിടെ അഞ്ചല്ലേ? അഞ്ച്. ഇവിടെയോ? ഇവിടെ അഞ്ച്. ആറ് പേര്. അത് കുഴപ്പമില്ല, അത് നമ്മളിപ്പോ സെറ്റ് ചെയ്യും. അടുത്ത ഗെയിം എന്ന് പറയുന്നത് ഇപ്പൊ പറയുന്നില്ല, പക്ഷേ നിങ്ങളാണ് അടുത്ത ടീമിൽ മത്സരിക്കാൻ പോകുന്ന, അടുത്ത ഗെയിമിൽ മത്സരിക്കാൻ പോകുന്ന ടീമുകൾ നിങ്ങളാണ്. ഓക്കെ, അപ്പൊ അടുത്ത ഗെയിം ഏതാണെന്ന് നമുക്ക് നോക്കാം. വീട് തുടങ്ങിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ട് ഒത്തുകളിയാണ്. One second. ഓക്കെ, അതായത് നമുക്ക് ചെറിയൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ കോമ്പൗണ്ടിനകത്ത് ഒരു മോഷണം നടക്കുന്നുണ്ട്.